സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പി ഡി പി ഇപ്പോൾ സി പി എമ്മിന്റെ വർഗീയ ശക്തിയായി മാറിയെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു. കേരള രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കുക എന്നത് സി പി എമ്മിന്റെ അജണ്ടയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വർഗീയത വളർത്താൻ പി ഡി പിയുടെയും അബ്ദുൽ നാസർ മദനിയുടെയും പ്രവർത്തനങ്ങൾ സഹായകരമായി എന്ന പി ജയരാജന്റെ കണ്ടെത്തൽ വിചിത്രമായ കാര്യമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു. മുക്കത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2006-2011 കാലത്തെ വി എസ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന താനും എം എ ബേബി, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് അബ്ദുൽ നാസർ മദനി ജയിൽ മോചിതനായി വന്നപ്പോൾ തിരുവനന്തപുരത്തെ ശംഖുമുഖം കടപ്പുറത്ത് 1.5 മണിക്കൂർ കാത്തുനിന്ന് വീരോചിത വരവേൽപ്പ് നൽകിയത്. ആ അബ്ദുൽ നാസർ മദനിയും പി ഡി പിയും ഇപ്പോൾ സി പി എമ്മിന് വർഗീയ ശത്രുക്കളായി മാറി. കാൽനൂറ്റാണ്ടുകാലം ജമാഅത്തെ ഇസ്ലാമിയുമായി പ്രത്യക്ഷ രാഷ്ട്രീയ ധാരണയുണ്ടായിരുന്ന സി പി എം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായി മാറുന്നു. ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധമായ രാഷ്ട്രീയ ധാരണ മറനീക്കി പുറത്തുവരുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട് സംഭവമെന്നും തൃശൂർ ആവർത്തിക്കാനാണ് പാലക്കാടും സി പി എം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ തൃശൂരിൽ പൂരം കലക്കി ബി ജെ പിക്ക് ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാൻ അവസരമുണ്ടാക്കിയതുപോലെ പാലക്കാട് അവിടെ പലതരത്തിലുള്ള അടവ് നയം സ്വീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്താതെ ചിഹ്നം നൽകാതെ വേണ്ടി വന്നാൽ കോൺഗ്രസ് വിരുദ്ധതയുള്ള സി പി എം വോട്ടർമാർക്ക്, നിങ്ങൾക്കറിയാം ചിഹ്നമുണ്ടെങ്കിൽ ഒരു സി പി എം പ്രവർത്തകനും അനുഭാവിയും ചിഹ്നത്തിൽ വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകില്ല. അപ്പൊ വേണ്ടി വന്നാൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്ക് അവസരം കൊടുക്കുന്ന നിലയിലാണ്. പാർട്ടിയിൽ സ്ഥാനാർത്ഥിയില്ല, പാർട്ടി സ്ഥാനാർത്ഥിക്ക് ചിഹ്നവുമില്ല. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന സി പി എമ്മും ബി ജെ പി നേതൃത്വവും തമ്മിൽ നിലനിൽക്കുന്ന അവിഹിതമായ ധാരണയാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പിന് സാമുദായിക വീക്ഷണത്തോടുകൂടി വർഗീയവൽക്കരിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് പിണറായി വിജയൻ നിർവഹിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ അജണ്ടയായി മാറിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പൂർണ്ണമായും എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടുള്ള മുസ്ലിം പ്രകടന നയമാണ് സ്വീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ന്യൂനപക്ഷം യു ഡി എഫിനൊപ്പമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത പ്രീണിപ്പിച്ച് അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള അടവ് നയനീക്കങ്ങളുമായി സി പി എം മുന്നോട്ട് വന്നിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പോ നയം മാറ്റം നടത്താൻ തയ്യാറാകുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെയൊക്കെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ബി ജെ പിയുമായിട്ടുള്ള അമിതമായ ആഭിമുഖ്യത്തിന്റെ സ്വാധീനമാണ് സി പി എമ്മിന്റെ നയങ്ങളിൽ നിലപാടുകളിൽ പ്രകടമാകുന്നത് എന്ന് വിലയിരുത്താൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായും ഈ മതേതര ജനാധിപത്യ രാഷ്ട്രീയം രാജ്യത്ത് ശക്തി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ ചേരിയെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.